ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പച്ചടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചൗചൗ കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതിനു മുന്നേ ഞാൻ ചൗചൗ വെച്ചിട്ട് തന്നെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചടിയുടെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചൗചൗ വെച്ചിട്ട് പച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചൗചൗ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൗചൗ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ, ആ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഇതുപോലെ കുരു കാണാം. അപ്പോൾ നമ്മളത് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം സാധാരണ നമ്മൾ വെള്ളരിക്ക പച്ചടിക്ക് തയ്യാറാക്കുന്ന അതേ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചൗചൗ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റിട്ട്, ഞാനിവിടെ പച്ചടി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം. എനിക്ക് ഈ നാടൻ ഡിഷുകളൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കാനാണ് ഒരുപാട് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ അടുപ്പത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് വേവിക്കുക. ആ സമയം ആകുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടിക്കൊള്ളും. ഇനി നമുക്ക് ഈ ഒരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്. ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് എടുക്കാം. പിന്നെ 1/4 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചൗചൗ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റിയാൽ മതിയാവും. ഞാനിവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ആ വെള്ളം കൂടെ വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇപ്പോൾ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കി വെക്കുന്നുണ്ട്. അതിപ്പം കുറച്ച് നീര് നമുക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഈ പച്ചമുണക്ക് ഒന്ന് മാറിയതിന് ശേഷം, അതായത് ജീരകത്തിൻ്റെയും കടുവിൻ്റെയും തേങ്ങേൻ്റെ ഒക്കെ ഒരു പച്ചമുണക്ക് മാറിയിട്ട് അതൊന്ന് ഇതിൽ ഒന്ന് പിടിച്ച് വരണം. ഇതിപ്പം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തതാണ്. കുറച്ച് ഒരു അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് പച്ചടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിങ് മാത്രം മതി. ഇത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചടി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചൗചോ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നമ്മൾ കപ്പൊക്കെ കൊണ്ട് പച്ചടി തയ്യാറാക്കുന്ന ഏകദേശം അതേ രുചിയാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പച്ചടി തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല ഒരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.